ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി മൂന്ന് തരത്തിലുള്ള റവ ഉപ്പുമാവാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസാണല്ലോ കൂടുതൽ പ്രാധാന്യം. എല്ലാവർക്കും അങ്ങനെയാണ്, ഒന്നാമത് ടൈമില്ല, അതുപോല പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് തരത്തിലുള്ള ഉപ്പുമാവാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസും അതെങ്ങനെ ഉണ്ടാക്കണമെന്നും ഒന്ന് നോക്കിയാലോ. നമുക്കപ്പം ആദ്യം തന്നെ വെജിറ്റബിൾ ഉപ്പുമാവ് ഉണ്ടാക്കാം. വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് അതിന് വേണ്ടി ഞാൻ ഒരു കടായി വെച്ചു. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വീതം കടുക്, ജീരകം, അതേപോലെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടിയും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. 2 ഡ്രൈ ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ 2 ഐറ്റം ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സോട്ടായി വരുമ്പോഴത്തേക്കും ഒരു 2-3 പച്ചമുളകും അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും വേപ്പിലയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളൊരു മീഡിയം സവാള അരിഞ്ഞത് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് സോട്ടായി വരുന്ന സമയത്ത് നമുക്ക് 1/2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ബീൻസ്, അതേപോലെ ക്യാരറ്റ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ ഒക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒരു ചെറിയൊരു കപ്പായിട്ട് എടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്തതായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് അതേപോലെ തന്നെ 1 ഗ്ലാസോളം വെള്ളവും കൂടി ചേർക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സപ്പ് ആവാൻ വേണ്ടി മാത്രം തന്നെ, അതേപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിള വരുമ്പോഴത്തേക്കും ഞാനൊരു 1/2 കപ്പ് റവയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 2-3 പേർക്ക് കഴിക്കാവുന്ന, ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം വെജിറ്റബിൾസ് ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് 3 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എനിക്കും നന്ദുവിനൊക്കെ ഇഷ്ടമുള്ള നമ്മുടെ സാധാരണ ഉപ്പുമാവാണ്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം കടുകും ജീരകവും ഉഴുന്നും മാത്രമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് പൊട്ടി നല്ല കളറാവ് വരുമ്പോഴത്തേക്കും ആവശ്യമുള്ള പച്ചമുളക്, ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേപ്പിലും ചേർത്ത് നന്നായിട്ട് സോട്ടാവുമ്പോഴത്തേക്കും നമ്മൾ പാകത്തിനുള്ള വെള്ളം ചേർക്കുക. അപ്പോൾ റവ ഞാൻ എല്ലാവർക്കും 2-3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന കേട്ടോ എല്ലാ ഇതിനും ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് നല്ല തിള വരുമ്പോഴത്തേക്കും നമുക്ക് ആ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം ചെയ്യുമ്പോഴത്തേക്കും, 3 ഉപ്പുമാവ് ചെയ്യുമ്പോഴത്തേക്കും ചെറു തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വേഗം തന്നെ ഇത് കട്ട പിടിച്ച് പോകും. അപ്പോൾ അതിന് ലാസ്റ്റ് ഞാൻ 1 കൈപ്പിടിയോളം നല്ല പച്ചത്തേങ്ങ ചിരണ്ടിയതും കൂടി മുകളിലിട്ട് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ വൈറ്റ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണത്. ഇതിൻ്റെ കൂടെ പഴം അല്ലെങ്കിൽ ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ കഴിക്കാറുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പുമാവാണ് ഇത്, വൈറ്റ് ഉപ്പുമാവ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിനി ടൊമാറ്റോ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉഴുന്നുപരിപ്പും അതേപോലെ കടുകുമാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും അതേപോലെ ഒരു 3 പച്ചമുളക് നെടുകെ കയറിയതും വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിൽ ഞാൻ 6-7 ഉള്ളിയാണ് അരിഞ്ഞത് ചേർക്കുന്നത്. അത് നന്നായിട്ട് സോട്ടാകുമ്പോഴത്തേക്ക് ഞാനൊരു 1 കൈപ്പിടിയോളം കപ്പലണ്ടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ ഗരം മസാല, ഈ 3 എണ്ണമാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊക്കെ 1/2 ടീസ്പൂൺ വീതമാണ് ചേർക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 1/2 തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്. അത് നല്ല ഒരുമാതിരി പുളിയുള്ള തക്കാളിയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അതേപോലെ തന്നെ ഒരു ഗ്ലാസോളം വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മുടെ അരക്കപ്പോഴുള്ള റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു ചെറുത്തിരി പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊരു പുളി ഒക്കെ ബാലൻസായി വരാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. ഇതൊക്കെ 4 മണി പലഹാരം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ബിഗിനേഴ്സിനൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടും ഫീഡ്ബാക്കൊക്കെ തരിക. അപ്പോൾ ബൈ ബൈ.